നമസ്കാരം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം. ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം ഉയർത്തിയത് കോൺഗ്രസാണ്, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ്. അതിനുശേഷം വിവിധ നേതാക്കളും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അതുപോലെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും എം എ ബേബി അടക്കമുള്ള നേതാക്കളുമൊക്കെ ഈ വിഷയം സജീവ ചർച്ചയാക്കി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെറും ഗിമ്മിക്കുകളാണ് ഈ ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെ, അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും ഒക്കെ ഉയർത്തിക്കാട്ടുന്നത്, അല്ലെങ്കിൽ അവർ ഇതിലേക്ക് കൂടുതൽ അടുക്കുന്നത്, ഇതിൽ അഭിപ്രായം പറയുന്നത് എന്നൊക്കെ സാധാരണ ജനങ്ങൾക്കും വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കുമൊക്കെ മനസ്സിലാവുകയും ചെയ്യും. എന്തൊക്കെ വന്നാലും ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു സുപ്രധാന ചർച്ചാ വിഷയം തന്നെയാണ്. ശബരിമല വിഷയം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുതിയ ഭരണകൂടം അധികാരത്തിൽ ഏറുന്നതിനെ ബാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പിന്നെ സ്ത്രീ സമത്വവും ലിംഗസമത്വവും വനിതാ മതിലും ഒക്കെ പറയാം, നവോത്ഥാനവും ഒക്കെ പറയാം എന്നുള്ളതല്ലാതെ നമുക്ക് വേണം വോട്ട്, സ്വാമി ശരണം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പൊതുവെയുള്ള അഭിപ്രായം. സി പി ഐ നേതാവും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ സഹധർമ്മിണിയുമായ ആനി രാജ, അവർ മലയാളിയാണ്, അവർക്ക് കേരളത്തിന്റെ രാഷ്ട്രീയവും കേരളത്തിലെ സംഭവ വികാസങ്ങളും ഒക്കെ അറിയാവുന്നതുമാണ്. അവർ വീണ്ടും നിലപാട് ആവർത്തിച്ചിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ സി പി ഐ അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ കോടതി വിധി എങ്ങനെയൊക്കെ വന്നാലും ലിംഗസമത്വത്തിന് അനുകൂലമാണ്, ഏത് പ്രായത്തിലുള്ളവരെയും ശബരിമലയിൽ കയറ്റുന്നതിനോട് തന്നെയാണ് സി പി ഐക്ക് യോജിപ്പ്, അത് വനിതകളുടെ ഭാഗത്തു നിന്നും വനിതാ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് ആനി രാജ കഴിഞ്ഞ ദിവസം തട്ടിവിട്ടത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ സർക്കസ് കളിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ കാനം രാജേന്ദ്രനും, ഈ ആനി രാജയുടെ തന്നെ നേതാവാണ് കാനം രാജേന്ദ്രൻ, അതുപോലെ ഈ വൈരുദ്ധ്യാത്മക ഭൌതികവാദം പറയുന്ന നേതാക്കളും ഒക്കെ തന്നെ ആനി രാജ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം, ആനി രാജ പറയുന്നതിനോട് പ്രതികരിക്കണം എന്നാണ് കേരള സമൂഹത്തിന് പറയാനുള്ളത്. തീർച്ചയായിട്ടും ശബരിമലയിലെ വിഷയം രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടാനും അതുവഴി നേട്ടമുണ്ടാക്കാനുമാണ് ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭക്തരുടെ വിശ്വാസങ്ങൾക്കോ ഭക്തരുടെ മനസ്സിനോ ആചാരങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ ഭക്തിയെ കച്ചവട ചരക്കാക്കി മാറ്റുന്ന ഇടതുപക്ഷ സർക്കാരിന് തീർച്ചയായിട്ടും ഇവിടുത്തെ ഭക്തജനങ്ങൾ, ഇവിടുത്തെ ഭക്തജന സമൂഹം മറുപടി നൽകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനിടയിൽ എന്തെങ്കിലും നേട്ടം, ഈ നേട്ടമുണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളും കാണിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, അന്വേഷണ ഏജൻസികൾക്കെതിരെ, അതൊരു പുതിയ തന്ത്രമാണ്, അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. യാതൊരു നിയമസാധുതയുമില്ലാത്ത കാര്യം. ഈ ശബരിമല വിഷയത്തിൽ ഭക്തരുടെ വികാരങ്ങളും ഭക്തരുടെ മനസ്സും മാനിക്കാതെ ഇത്രയും കാലം തീരുമാനമെടുക്കുകയും സ്ത്രീകളെ പോലീസ് സഹായത്തോടെ ശബരിമലയിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്ത പിണറായി വിജയൻ സർക്കാരും അതുപോലെ പിണറായി വിജയൻ സർക്കാരിന് കൂട്ടുനിൽക്കുന്ന ആനി രാജയുടെ പാർട്ടിയുമൊക്കെ എന്താണ് ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് പറയാത്തത്? ആനി രാജ വ്യക്തമായൊരു നിലപാട് പറഞ്ഞു, അത് തീർച്ചയായിട്ടും അവർ അവരുടെ നിലപാട് പറഞ്ഞു. പക്ഷേ ആ നിലപാടിനോട് ഇടതുപക്ഷവും സി പി എമ്മും മുഖ്യമന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ യോജിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനുഷ്യർക്ക്, സാധാരണ ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതിനകത്ത് ഒന്ന് ഒരാൾ പറയും, മറ്റൊന്ന് മാറ്റി പറയും. ഇതും ഒരു തന്ത്രമാണ്. ഇതും നേരത്തെ ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതുപോലെയുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും? ഇടതുപക്ഷത്തിൽ നിന്ന് ഇത്തരത്തിൽ ചിന്തിക്കുന്നവരുമുണ്ട്, ഭക്തജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരുമുണ്ട് എന്നൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അപ്പുറത്ത് മാറുന്ന ആനി രാജയെ പോലുള്ളവർ ഇത്തരത്തിലുള്ള നിലപാടുകൾ, ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കണം, ആചാരങ്ങൾ ലംഘിക്കണം, വിശ്വാസങ്ങളെ ചവിട്ടിമതിക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായവും പറയും. അത് ഒരിക്കലും ഇവിടുത്തെ കേരള സമൂഹം അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് എന്തായാലും അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ആ ഒരു ഉറപ്പ് ഇവിടുത്തെ ഭക്തസമൂഹമാണ് എടുക്കേണ്ടത്. ആ രീതിയിൽ ഇത്തരക്കാരെ, ഇത്തരം നിലപാടില്ലാത്തവരെ, അഴകുഴമ്പൻ നിലപാടുമായി എത്തുന്നവരെ, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കസുകളും ഗിമ്മിക്കുകളും കളിക്കുന്ന ഇടതുപക്ഷക്കാരെയും വലതുപക്ഷക്കാരെയും അവർക്ക് എന്ത് മറുപടി നൽകണം എന്ന് ഭക്തരാണ് തീരുമാനിക്കേണ്ടത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിലപാട് മാറ്റില്ല എന്ന സി പി ഐ നേതാവും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജ വ്യക്തമാക്കി. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച വിധി ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടാണ്. അതിപ്പോൾ അതൊരു വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുമ്പോൾ അതെങ്ങനെ ഒരു അന്തിമ വിധിയാകും എന്നുള്ള സാമാന്യ ബോധം പോലും ആനി രാജയ്ക്കില്ലേ. അടിസ്ഥാനപരമായ കാര്യമാണിത്, സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നിലപാട് മാറില്ല. വിധിയെ ആദ്യം സ്വാഗതം ചെയ്തത് രാഹുൽ ഗാന്ധിയൊക്കെയാണ്, അതിന് ഞങ്ങളെന്ത് വേണം?
പിന്നീട് അതിൽ മാറ്റം വരുത്തി. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും സ്ത്രീകൾക്ക് കൂടുതൽ അവസരം നൽകാൻ സിപിഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കൊടുത്തോട്ടെ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിലൊക്കെ സ്ത്രീകൾ കൂടുതൽ മത്സരിക്കുന്നതൊക്കെ തന്നെയാണ് നല്ലത്. പക്ഷേ ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ മനസ്സിലാക്കാതെ, വിശ്വാസികളുടെ മനസ്സ് കാണാതെ, വിശ്വാസികളെ കാര്യമായി എടുക്കാതെ ഇവിടുത്തെ കേരള സമൂഹത്തെ കളിയാക്കുന്ന, നാണം കെടുത്തുന്ന ഇത്തരം നിലപാടുകൾക്ക് ഇവിടുത്തെ ജനങ്ങൾ, പൊതുജനങ്ങൾ മറുപടി കൊടുത്തുകൊള്ളും, ഭക്തജനങ്ങൾ മറുപടി കൊടുത്തുകൊള്ളും എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അതായത് ഈ വാണിയനും വാണിയത്തെയും കളിക്കുക എന്ന് പറയും, അതായത് ഇവർ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ട്, ഒരു വിഷയം ഉണ്ടാക്കിയെടുത്തിട്ട് പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുക. അത് കേട്ട് ജനങ്ങൾ അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഭക്തജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് ചിലർക്കെങ്കിലും ഉണ്ട് എന്നൊക്കെ ധരിച്ച് പോയി വോട്ട് ചെയ്തുകൊള്ളും എന്ന തെറ്റിദ്ധാരണയാണോ ആനിരാജയ്ക്ക് എന്നറിയില്ല. എന്തായാലും ആനി മാഡം ഒരു കാര്യം ആലോചിക്കുക, ഇവിടെ ജനങ്ങൾ വോട്ട് െങ്കിൽ മാത്രമേ സിപിഐയും സിപിഎമ്മും ഒക്കെ ഉള്ളൂ. സിപിഐയുടെ കാര്യം പറയാനില്ല. സിപിഎമ്മും ആയിട്ട് നിങ്ങളുടെ കൂടെയുള്ള പാർട്ടിയായിട്ട് പോലും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാ തരത്തിലും സിപിഎമ്മിനും സിപിഐക്കും അഭിപ്രായ വ്യത്യാസവുമാണ്. എന്നിട്ടും ഇവിടെ കിടന്നുകൊണ്ട് ഈ ബഹളം വയ്ക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയായാലും ഭക്തജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, അവർ വ്യക്തമായ മറുപടി നിങ്ങൾക്ക് തന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.